മഹാരാജാസ് സംഘർഷത്തിൽ SFI KSU പ്രവർത്തകരടക്കം 4 പേർ അറസ്റ്റിൽ. അതിനിടെ അറസ്റ്റിലായ വിദ്യാർത്ഥിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് തോപ്പുംപടി പാലത്തിൽ സഹോദരന്റെ ആത്മഹത്യാ ശ്രമം. ഒടുവിൽ ഏറെ പണിപ്പെട്ട് പോലീസ് യുവാവിനെ താഴെയിറക്കി. മഹാരാജാസ് സംഘർഷത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കൊച്ചി DCP S ശശിധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എറണാകുളം മഹാരാജാസ് കോളേജിലെ KSU SFI സംഘർഷത്തിൽ കസ്റ്റഡിയിലെടുത്ത 4 പേരുടെ അറസ്റ്റാണ് കൊച്ചി സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയത്. KSU യൂണിറ്റ് പ്രസിഡന്റ് അതുൽ, SFI പ്രവർത്തകൻ അനന്തു, വിദ്യാർത്ഥി മാലിക്, പുറത്തുനിന്നെത്തിയ ഹഫീസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ മാലിക്കിന്റെ സഹോദരൻ കമാലാണ് ആത്മഹത്യാ ഭീഷണിയുമായി രാവിലെ 8 മണിയോടെ തോപ്പുംപടി ഹാർബർ പാലത്തിന് മുകളിൽ കയറിയത്. സഹോദരനെ കാണണമെന്നും വിട്ടുകിട്ടിയില്ലെങ്കിൽ കായലിൽ ചാടുമെന്നുമായിരുന്നു ഭീഷണി. പാലത്തിലൂടെയുള്ള ഗതാഗതം തടഞ്ഞ ശേഷം പോലീസ് ഇയാളെ താഴെയിറക്കാൻ ഏറെ പണിപ്പെട്ടു. പുഴയിൽ ചാടിയാൽ രക്ഷിക്കുന്നതിനായി മുങ്ങൽ വിദഗ്ധരെയും ഏർപ്പാടാക്കി. ഒടുവിൽ 3/4 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കമാലിനെ അനുനയിപ്പിച്ച് താഴെയിറക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയാളെ താഴത്തെ ഇറക്കാവുന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അയാളുടെ ബ്രദറെ കാണണമെങ്കിൽ അയാൾ കാണിച്ചു കൊടുക്കാം നമുക്ക്, നോ പ്രോബ്ലം. അയാളുടെ ബ്രദർ മാലിക് എന്ന് പറഞ്ഞ ആള് കോളേജിൽ അയാളുടെ ബ്രദറും കൂടി വന്ന് തുടർന്നുണ്ടായ സംഘർഷങ്ങളാണ് പിന്നീട് 1-2 അടികൾക്ക് കാരണമായത്. ഒരു തരത്തിലുള്ള സംഘർഷവും കോളേജിലുണ്ടാകാൻ സമ്മതിക്കില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ശക്തമായ നടപടി. അതിനിടെ കേസിൽ അറസ്റ്റിലായ ഹഫീസും മാലിക്കിന്റെ സഹോദരൻ തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കി. മഹാരാജ സംഘർഷത്തിൽ 20-ലധികം പേർക്കെതിരെയാണ് കേസ്. ഇതിൽ പലരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജാമ്യമില്ലാ വകുപ്പടക്കമാണ് പോലീസ് ചുമത്തിയത്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിരിക്കുകയാണ്. സർവകക്ഷി യോഗം ഉടൻ വിളിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.